മരപ്പാവകൾ കരൂർ നീലകണ്ഠപിള്ള ജനസംഖ്യാ കണക്കെടുപ്പിന് വരുന്ന ഒരു എന്യൂമറേറ്ററും വീട്ടിലെ ഒരു യുവതിയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ കഥയ്ക്ക് ആധാരം മരപ്പാവകൾ കരൂർ നീലകണ്ഠപിള്ള മുറ്റത്ത് ചെന്നു നിന്ന എന്യുമറേറ്റർ മുന്നൂറ്റി പന്ത്രണ്ട് ആശാരിപ്പറമ്പിൾ എന്നു തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു ഇവിടെ ആരും ഓല ഓലപുത്തിമറിച്ചുണ്ടാക്കിയ മുറിയിൽ നിന്നൊരു സ്ത്രീ തിണയിലേക്ക് ഇറങ്ങി വന്നു ഉമ്മിണിന്നാണോ പേര് കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറേ കൂടി വികസിച്ചു കേസോ വല്ലതോ ആയിരിക്കുമെന്ന് അവൾ പരിഭ്രമിച്ചു ജനസംഖ്യ എടുക്കുക ഇവിടെ ആരൊക്കെയുണ്ട് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ ഇപ്പോഴങ്ങ് പോയേ ഉള്ളൂ തോട്ടിന്റെ കരയിൽ തഴച്ചെത്താൻ പോയതാ ആങ്ങള ചെറുക്കൻ പണിക്ക് പോയി ഉമ്മിണിന്ന് പേരുള്ളത് അമ്മയുടെ പേരാ ശരി ഉമ്മിണി ആണോ പെണ്ണോ അവൾ ഒന്ന് ചിരിച്ചു പരിഹാസച്ചിരി എന്നാലും കാണാൻ നല്ല അഴകുള്ള ചിരി അമ്മയും ഞാനും പെണ്ണുങ്ങളാ ആങ്ങളാണു അച്ഛനില്ലേ മരിച്ചു പോയി അപ്പോൾ ഉമ്മിണി വിധവയാണല്ലേ ഇപ്പോൾ വിധവയാ എന്നിട്ട് അവൾ പറഞ്ഞു ജനസംഖ്യ എടുക്കുമ്പോൾ കൊട നിവർത്തി നിവർത്തിപ്പിടിക്കരുതോ ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താലേ ആളിന്റെ എണ്ണം കുറഞ്ഞു പോകും ഈ ബെഞ്ചിലോട്ട് കയറിയിരുന്നാട്ടെ ചാണകമെഴുകി വീട്ടിപ്പും മിനിപ്പും വരുത്തിയിട്ടുള്ള ആ നീളം കുറഞ്ഞ വരാന്തയിൽ കയറി ആഗതൻ ഇരുന്നു ഉമ്മിണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചെറിഞ്ഞു രേഖപ്പെടുത്തി നിങ്ങളുടെ പേര് എൻ്റെ പേര് നളിനി അത് പറഞ്ഞപ്പോൾ അവൾ അല്പം ലജ്ജ ഭാവിച്ചു വയസ്സെത്രയായി കണ്ടിട്ട് എന്തു തോന്നുന്നു എനിക്കൊന്നും തോന്നിയില്ല അവൾ വീണ്ടും മന്ദഹസിച്ചു ഇരുപത്തി മൂന്ന് വിവാഹം കഴിഞ്ഞതാണോ ഇപ്പോൾ ഭർത്താവ് ഉണ്ടോ അവൾ അല്പം പരിങ്ങി ഇപ്പോൾ ഇവിടെയില്ല നിങ്ങൾ പതിമൂന്നാം മൈലിൽ ജനസംഖ്യ എടുത്തോ അതിനാള് വേറെയാ ഭർത്താവ് ഉണ്ടല്ലേ ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ അവൾ അവഗണനാ ഭാവത്തിൽ പറഞ്ഞു ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ കല്യാണം പറഞ്ഞു വച്ചിട്ടുള്ളായിരിക്കില്ലേ എന്നാൽ വിവാഹിത എന്നല്ല എഴുതേണ്ടത് അവിവാഹിത എന്നാണ് അതല്ല വിവാഹം കഴിഞ്ഞു അവൾ തലയുടെ പുറകുവശം ചൊറിയുകയും അതോടെ നീണ്ടതും എണ്ണമയമില്ലാത്തതിനാൽ മുഷിഞ്ഞതുമായ മുടി അഴിഞ്ഞിഴഞ്ഞു വീണു അത് അവളുടെ സുന്ദര രൂപത്തിനൊരു ഭംഗിയുള്ള പശ്ചാത്തലമായി ഭവിക്കുകയും ചെയ്തു ഭർത്താവ് ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഇല്ലതാനും ഉപേക്ഷിച്ചുവല്ലേ അപ്പോൾ വി ഭർത്തൃക ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു ഒന്നുകൂടെ കേൾക്കട്ടെ വിദർഭ അതുപോലെ ഒരു കുഴഞ്ഞ ഗ്യാസായി ഇതും പക്ഷെ ഉപേക്ഷിച്ചതല്ല ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ എന്തിനാ ആഴ്ച തോറും അയാൾ ദൂതാളിനെ പറഞ്ഞു വിടുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചതായിരിക്കും ഞാൻ ആദ്യം അപേക്ഷിക്കാനും പോയില്ല പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല എന്താ വേണ്ടതെന്നാൽ അങ്ങനെ അങ്ങോട്ട് എഴുതിക്കോ നിങ്ങൾക്കല്ലേ ഒക്കെ അറിയാവുന്നത് എനിക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യമൊന്നും അറിയാൻ വയ്യ നിങ്ങൾ പറയുന്നത് എഴുതാം ഭർത്താവ് ഉണ്ടെന്ന് അതാ നല്ലത് നല്ലതും ചീത്ത എഴുതാനുള്ള ഇത് നേരെ എഴുതാനുള്ളതാ ഞാൻ പറഞ്ഞതന്നെയാ നേര് എന്നു പറഞ്ഞിട്ട് അവൾ തലകുമുടി പുറകുവശത്ത് കെട്ടിവെച്ചു അനാവശ്യമായി ആ പ്രവൃത്തി അയാൾ നോക്കിക്കണ്ടു പ്രസവിച്ചതാണോ ആണും പ്രസവിച്ചില്ല പെണ്ണും പ്രസവിച്ചില്ല ചിത്രമുണ്ടായിട്ടുണ്ടോ ണ്ടായിട്ടുണ്ടോന്ന് അവിടെ ചെന്ന് ആറുമാസം തികഞ്ഞതിന് മുൻപേ തുടങ്ങിയതല്ലേ ചിത്രം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചിത്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല ദിവസവും ചിത്രമോ അതല്ലേ ഞാനിങ് പോന്നത് എന്താ ഈ പറയുന്നത് ഗർഭഛിദ്രം വെച്ചാൽ അലസുഖ ഉണ്ടായിട്ടുണ്ടോന്ന് എന്തെല്ലാം പൊക്കണങ്കേടുകള ചോദിക്കുന്നേ ആംഗള ചെറുക്കൻ ഇവിടെ ഇല്ലാതെ പോയത് നന്നായി അയാൾക്ക് ദേഷ്യം വന്നു അയാൾ ചോദിച്ചു ആംഗ്ല ചെറുക്കനുണ്ടെങ്കിലേ ഇത് സർക്കാർ കാര്യമാ ആംഗ്ല ചെറുക്കൻ പോയിട്ട് വല്യമ്മാവൻ ഉണ്ടെങ്കിലും ചോദിക്കേണ്ടതു ചോദിക്കും നേരൊക്കെ പറയുകയും വേണം പറഞ്ഞില്ലെങ്കിലേ അത് കുറ്റമാണ് പറയുന്നതൊക്കെ രഹസ്യമായി സൂക്ഷിക്കും വലിയ ഉഷ്ണം തോന്നുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വീശിക്കോ എന്ന് പറഞ്ഞ് നളിനി ഒരു വീശു പാളയെടുത്ത് ആ ബെഞ്ചിൻ്റെ അറ്റത്ത് വെച്ചു കൊടുത്തു ആങ്ങളെ ചെറുക്കം കേൾക്കേ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് നാണം വരുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് പറയൂ ഇല്ല എന്തോന്നില്ല പറയുകയല്ലെന്നോ അല്ലല്ല അല്പം മുമ്പ് ചോദിച്ചില്ലേ ഛിദ്രം അതില്ല ആട്ടെ നിങ്ങൾക്ക് മാസം എന്തു വരവുണ്ട് ആങ്ങളയ്ക്ക് മൂന്ന് രൂപ തച്ച ആങ്ങളയുടെ തച്ചല്ല നിങ്ങളുടെ ഞാൻ പണിക്ക് പോകാറില്ല അപ്പോൾ വരവൊന്നുമില്ല ആശ്രയിച്ചു കഴിയുന്ന ആൾ ഞാനോ ദാരു പറഞ്ഞു ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കാം അവിടെ കാര്യം എനിക്കും പറയാനുണ്ട് അയാൾ ജസി ചൊന്ന് ചിരിച്ചു കാത്തയോ എന്തു പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ നിങ്ങൾക്ക് വരവില്ല ണാനും ഉടുക്കാനും മറ്റും കാശു ചെലവുണ്ടുതാനും അത് തരുന്നയാളിനെ അത് നിങ്ങളുടെ അമ്മയോ ആങ്ങളെയോ ആരെയാണോ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുന്നത് അതുപോലെ എഴുതണം അതല്ലേ നേര് കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ ദൈവമേ ഇത് കച്ചേരിയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അതിനും ആ ദ്രോഹി ഇടവരുത്തി ഭർത്താവ് അല്ലേ അവനാ ഭർത്താവ് ഭർത്താവ് ഇല്ലെന്ന് അങ്ങോട്ട് എഴുതിയാ മതി അതിന് വേണേ ഞാൻ വലുത് അങ്ങോട്ട് തരാൻ പോന്നേ അതിരിക്കട്ടെ നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ വരവുണ്ട് ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല മാസം പത്ത് പതിനഞ്ച് രൂപയെങ്കിലും വരവുണ്ട് ശരി എന്താ തൊഴില് എന്തെല്ലാം അറിയണം ഈ സർക്കാരിന് തൊഴിലൊന്നല്ല പലതാ ഒക്കെ പറഞ്ഞോളൂ എഴുതാൻ കടലാസി സ്ഥലമുണ്ട് ഞാനാ ഈ വീട്ടിൽ കഞ്ഞിവെക്കുന്നത് ഈ തിണ്ണ മെഴുകിയത് ഞാനാ മെഴുകിയത് നന്നായിട്ടുണ്ട് കണ്ണാടി പോലെ മിന്നുന്നുണ്ട് എൻ്റെ കവിളും കണ്ണാടി പോലെ മിന്നെന്ന് എന്റെ പണിക്ക് ഓ എൻ്റെ ആരുമെല്ലാം അയാളും പണ്ട് പറയുമായിരുന്നു അപ്പോൾ ഈ തിണ്ണ എൻ്റെ കവിള് പോലെ ആയിരിക്കല്ലേ അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു അയാളും ചിരിച്ചു അയാൾ വീട്ടിലെ ഒരു പെണ്ണ് മുറ്റത്ത് വന്ന് എനിയറേറ്ററുടെ മുഖത്ത് കണ്ണും തറപ്പിച്ചു നിലയായി പെണ്ണിന് വയസ്സ് കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ നോട്ടം കണ്ടില്ലേ രണ്ട് കൊല്ലം കഴിഞ്ഞ ഈ വഴിക്ക് ആളുകളെ നടത്തുകയല്ല പെണ്ണിന് കോപം വന്നു ഞാനൊന്നും നോക്കിന്ന് വെച്ച് പണിക്കത്തിക്ക് വല്ല നഷ്ടം വന്നോ എൻ്റെ അപ്പാ ഞാൻ പോകണേ എന്ന് പറഞ്ഞ് അവൾ വന്ന വഴി തിരിച്ചുപോയി പോകുന്ന പോക്കിൽ അവൾ എന്തോ പിറുപിറുത്തുകൊണ്ടിരുന്നു ളിനി പറഞ്ഞു അവൾക്ക് ശുണ്ടി വരണം ആരുടെങ്കിലും തലവെട്ടം കണ്ടാ മതി എവിടെന്നറിയാൻ മേലെ പെണ്ണും മുറ്റത്തുണ്ട് ഇനി മറയറ്റർക്ക് അവിടെ ഇരിക്കാൻ തുടങ്ങി എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ആദായം കിട്ടുന്ന തൊഴിലുണ്ടോ എന്നാണ് ചോദിച്ചത് ആദായം കിട്ടുന്ന തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ തരുമോന്ന് ചോദിച്ചാൽ അയാൾ മുഴുവനാക്കാൻ മടിച്ചു ചോദിച്ചാൽ തരുമായിരിക്കില്ലേ അയാൾ ചുറ്റുപാടും നോക്കി അവൾ പറഞ്ഞു വീട്ടിൽ വല്ലോരും വന്നാലൊരു മര്യാദ വേണമല്ലോ അയാൾ പെട്ടെന്ന് പറഞ്ഞു ഞാൻ മര്യാദക്കേട് വല്ലതും പറഞ്ഞോ പറഞ്ഞില്ല ഞാൻ മര്യാദ കാണിച്ചില്ല മുറുക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട് അത് പറഞ്ഞ് അവൾ മുറിക്കകത്തേക്ക് കയറിപ്പോയി തപ്പിപ്പെറുക്കുന്ന എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് അവൾ മുറുക്കാൻ കൊണ്ടുവന്നു അയാൾ മുറുക്കിൽ ഏർപ്പെട്ടു അവൾ വീണ്ടും മുറിക്കകത്ത് പോയി മൂന്ന് പ്രതിമകൾ കൊണ്ടുവന്നു മൂന്ന് നല്ല മനോഹരമായ മരപ്പാവകൾ എൻ്റെ തൊഴിലിതാണ് ഇതിലൊന്നുണ്ടാക്കാൻ എനിക്കൊരു ദിവസം മതി അയാൾ പാവ വാങ്ങി നോക്കി ഒരു ചൺ നീളത്തിലുണ്ടാക്കിയ സ്ത്രീ രൂപങ്ങൾ എല്ലാം മനോഹരമായിരിക്കുന്നു തിളങ്ങുന്ന ചായപ്പണി ചെയ്തത് കുഴുത്തുമിനുത്തത് ഭംഗിയുള്ള അവയവങ്ങൾ ഉയർന്ന മാറിടം തടിച്ച ജഗനം കൃഷമായ മദ്യം അക്ഷാമമായ ചികുരഭാരം ആകർഷകമായ മന്ദസ്മേരം ആകപ്പാടെ മാതകമായ സുന്ദര ശില്പങ്ങൾ അയാൾ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു എന്നിട്ട് അവളെ നോക്കി ാലും ഒന്നുപോലെ അത്ഭുതകരം മൂന്ന് കണ്ടാൽ നാലെന്നു തോന്നുന്നതാണ് അത്ഭുതം അവൾ പറഞ്ഞു അയാൾ മറുപടി പറഞ്ഞില്ല ഇത് അച്ചിൽ വാർക്കുന്നതാണോ ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല കടഞ്ഞെടുത്തതായിരിക്കും പാലാരി കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു പാലാരി കടയാൻ ഞാൻ കൂടിയില്ല അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല എന്റെ എന്തെന്ന് കാണിക്കുകയായിരുന്നു ഈ നാലെന്നു പറഞ്ഞത് എങ്ങനെയാ ഈ ജീവനില്ലാത്ത മൂന്നും ഇതുണ്ടാക്കുന്ന ജീവനുള്ള ഒന്നും അങ്ങനെ നാല് ഒരുപോലെ ഇരിക്കുന്നതാണ് അത്ഭുതം ഇന്ന് പറഞ്ഞ ജീവനില്ലാത്തതുപോലെ ജീവനുള്ള ഞാനും എന്നല്ലേ ആ അതിൽ അത്ഭുതം ഒന്നുമില്ല എന്റെ തലേലെഴുത്ത് അവളുടെ കണ്ണ് മിന്നി വീണ്ടും മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ മുഖം തുടുത്തിരുന്നു കയ്യിലൊരു ഒരു പാവയും ഉണ്ടായിരുന്നു അത് അവൾ അയാളുടെ അടുത്ത് വെച്ച് അയാൾ അത് എടുത്തു നോക്കി ഇതെന്താ കംസോതത്തില് കൃഷ്ണനാണോ അതോ മുന്തിയറപ്പനെ കൃഷ്ണന്റെ വേഷം കെട്ടിച്ചതോ ഇത് കുറെ വലുതായിരുന്നെങ്കിൽ വെള്ളരി വെള്ളരിവേലിക്കകത്ത് കൊണ്ടുവയ്ക്കാമായിരുന്നു ദൃഷ്ടിദോഷം പറ്റാതിരിക്കാനേ അല്ലെങ്കിൽ തീരെ ചെറുതായിരുന്നെങ്കിൽ അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു അതിങ്ങനെയായിപ്പോയി പത്തൻപതെണ്ണം ഉണ്ടാക്കിയുമ്പോൾ ഈ നിലയിലായി കൃഷ്ണന്റെ രൂപം ഉണ്ടാക്കി കാണുന്നവരൊക്കെ വാങ്ങിച്ചു പോന്നു മൂന്ന് നാല് അണ വില കിട്ടുമായിരുന്നു ക്രമേണ വേഷം ശ്രീകൃഷ്ണന്റെയും രൂപം വേറൊരു കൃഷ്ണന്റെയും ആയി വേറൊരു കൃഷ്ണൻ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനെ പോലെ കരുതിപ്പോന്നയാള് അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ കലി വരും പാവയുണ്ടാക്കി കഴിയുമ്പോൾ അയാളെ പോലെ ഇരിക്കും എൻ്റെ കോപം മുഴുവനും ആ പാവയുടെ മുഖത്തും വരും ഒടുവിലൊടുവിൽ ആളുകൾ പാവ മേടിക്കാതെയായി പിന്നെ ആ പണി നിർത്തിവെച്ചു പുരുഷ രൂപം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചു ശ്രീപാർവതിയുടെ രൂപം ഉണ്ടാക്കി നോക്കി വെച്ചാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി അതിന് ശ്രീ എന്ന് പേരിടും അല്ലാതെ ഞാൻ പാർവതിയെ കണ്ടിട്ടോ മറ്റോ ഉണ്ടോ പാർവതി തപസ് ചെയ്തെന്നും ശിവന്റെ കൂടെ നൃത്തം ചെയ്തെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുമുണ്ട് പിന്നെ പാർവതിയും പരമേശ്വരനും കൂടി ചിലപ്പോൾ പെണങ്ങാറുണ്ട് പോലും അതൊക്കെ ഓർത്തുകൊണ്ട് തുടങ്ങി ചിലപ്പോൾ കണ്ണാടി നോക്കി പാർവതിയെ പോലെ ഞാൻ ഓരോ ഭാവം കാണിച്ചു അതുപോലെ പാവയുണ്ടാക്കും ഞാൻ പാർവതിയാണെന്ന് ഭാവിച്ചു കൊണ്ടാ പണി ഒതുക്കമുണ്ടല്ലോ പാർവതിയൊക്കെ ഒരുപോലെ അവൾ തുടരുന്നതിന് മുൻപ് അയാൾ പറഞ്ഞു നിങ്ങളും പാർവതിയും സമം സമം ഞാനും പാർവതിയും എങ്ങനെയാ സമം സമം എന്റെ രൂപമായി പോകുന്നു പാർവതിക്ക് എനിക്ക് നാണമായി തുടങ്ങി എന്റെ രൂപമുണ്ടാക്കി വിറ്റാൽ ഇനി മേടിക്കാൻ അയാൾ ധൃതിയിൽ പറഞ്ഞു ധാരാളം ആളുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നു ഞാൻ കണ്ടതല്ലേ മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും പാവൊന്നാന്തരം പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്നാണ് ഞാൻ പറ മുൻപ് പറഞ്ഞില്ലേ കാത്ത അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ഒരാട്ട് കൊടുത്തു ആട്ട് കൊണ്ട് അവളുടെ കണ്ണ് പൊട്ടിയെന്നാ തോന്നുന്നേ പിന്നെ എനിക്ക് തോന്നി ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാട്ടുമെന്ന് മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കില്ലേ അത് നേരായിരിക്കും എന്നാലും അവരവരുടെ രൂപം ഇത്ര ശരിയായിട്ട് ഉണ്ടാക്കത്തക്ക സാമ്പർ അത്ഭുതകരമാണ് അവൾ പറഞ്ഞു നിങ്ങളുടെ വെറും മുഖസ്തുതി പറയുകയല്ലേ ഒരെണ്ണം ഉണ്ടാക്കിയ പിന്നെ അത് നോക്കി എത്ര വേണമെങ്കിലും ഉണ്ടാക്കരുതോ കണ്ണാടി നോക്കി കാണുന്ന പോലെ ആദ്യം ഒന്നും ഉണ്ടാക്കും അതത്ര വലിയ കാര്യമൊന്നുമല്ല അതു നേരാ ഞാൻ എന്തു പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അയൽവക്കത്തുള്ളവർ മിക്കവരും അവരെയൊക്കെ പേടിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ പേടിയില്ലായിരിക്കുമല്ലേ എന്നെ ഇപ്പോൾ എനിക്ക് ആരെയും പേടിയില്ല ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല കലകളി പ്രവർത്തിക്കുന്ന പലരും ഇങ്ങനെയുള്ളവരാണ് അയാൾ പറഞ്ഞു അവൾ മുറിക്കകത്ത് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിൻ്റെ പേരാണ് ഹന്ത എന്ന് അയാൾ ഒച്ചയടക്കി പറഞ്ഞു അവൾ നാല് രൂപങ്ങൾ കൂടി അയാളുടെ മുൻപിൽ വച്ചു കരുണം രൗദ്രം അത്ഭുതം ശൃംഗാരം ഇവയുടെ ഉച്ചസ്ഥാവസ്ഥയെ കാണിക്കുന്ന അവളുടെ തന്നെ രൂപങ്ങൾ ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ മുഖസുതിക്കാരൻ എന്ന് എന്നെ ആക്ഷേപിക്കുമോ അങ്ങനെ പറയാതിരിക്കാം അതിവിശേഷമാണെന്ന് സാർ എന്തിനാ ഇതൊന്നും ഇപ്പോൾ വിൽക്കാറില്ല പകൽ ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ് എന്നെങ്കിലും ഒരിക്കൽ ഇതിനാവശ്യമുണ്ടാകും എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേപിടിച്ചിയുടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവരാക്ഷേപിക്കുകയില്ലെന്ന് എനിക്കറിയാം ഒരു തൊഴിലറിയാം നല്ല പോലെ ചെയ്യാം അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ലെന്ന് വരുന്നത് കഷ്ടാണേ നിങ്ങൾ എന്തിനാ അപവാദത്തെ ഭയപ്പെടുന്നത് ആളുകൾ എന്തെങ്കിലും പറയട്ടെ ഒരു പാവയ്ക്ക് ഒരു രൂപ ഏത് പൊട്ടക്കണനും തരും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരാശ്രയം കൂടാതെ നടത്താനും സാധിക്കും തൊഴിൽ എന്ന് ഞാൻ എഴുതാൻ പോവുകയാണ് അയാൾ എഴുതി പിന്നെയും എന്തൊക്കെയോ കുറിച്ചു അവളുടെ ആങ്ങളയുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി അതിനിടയിൽ അവൾ ഒരു പാവയൊഴിച്ച് എല്ലാം മുറിക്കകർത്ത് കൊണ്ടുചെന്ന് വെച്ചു ഒന്ന് അവളുടെ കയ്യിൽ തന്നെ വച്ചിരുന്നു അയാൾ ഒന്നുകൂടി മുറുക്കി പാവയൊന്നും വിൽക്കുകയില്ലെന്നാണോ പറഞ്ഞത് ഞാനിത് തിന്നാറില്ല അടുപ്പിലിടാറുമില്ല ഇനി വളരെ ഉണ്ടോ കൈവശം അതും ജനസംഖ്യയിൽപ്പെട്ടതാണോ എന്നാ ചെല്ലട്ടെ ഭർത്താവ് പിണങ്ങി അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു അക്കാര്യം പറഞ്ഞു കഴിഞ്ഞില്ലേ വഴിക്കാരോടൊക്കെ ഭർത്താവിന്റെ കാര്യം ഇതിലധികം പറയാനൊക്കുമോ അയാളൊരു മൃഗമാ കള്ളു കുടിക്കും പിന്നെ പേപ്പട്ടിയേ പോലെയാ വഴി കാണുന്നവരുടെ നേരെ മെക്കിട്ട് കയറും എന്നിട്ട് അടി കൊള്ളും കള്ളിറങ്ങുന്നതു വരെ എന്ന് വെച്ചാൽ നേരം വിളുക്കുന്നത് വരെ കിടപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം രണ്ട് മൂന്ന് നാഴിക ഇരുട്ടിയപ്പം ഹെഡാങ്ങുന്ന് ഒരു പോലീസുകാരനെ പറഞ്ഞ ഞാൻ ചെന്ന് പണിക്കന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോരേ നേരം വെളുത്തിട്ട് ഇറങ്ങിയാ മതി ഞാനും പറഞ്ഞു പണിക്കൻ ഇല്ലാത്തപ്പം വീട്ടിൻ വല്ലോരും കയറി അക്രമം കാണിച്ചാൽ ഹർജിയും കൊണ്ട് വന്നേക്കരുത് എന്നേര് അക്രമത്തിന് വല്ലോരും വന്നാൽ എൻ്റെ തലേണ ചോട്ടിൽ വീതുളിയാ ഉള്ളതെന്ന് ഞാനും പറഞ്ഞു അങ്ങേരങ്ങ് പോയി രണ്ടു നായിക കൂടി കഴിഞ്ഞപ്പോൾ ആമ്പറന്നാൻ ആടി ആടി വന്ന് കയറി ഒന്നും ചോദിക്കാനും പറയാനും പോയില്ല നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലൊന്ന് പോകാണ് എന്തിനാ പോണേ എന്ന അയാള് ഇവിടെ താമസിച്ചാലേ ഞാൻ വല്ലോരും വീതുളി കൊണ്ട് കൊന്നേക്കും അതുകൊണ്ട് പോകുക എന്ന് ഞാൻ പറഞ്ഞു എന്റെ കൈ അന്നേരം പുളി പറിക്കാൻ പോകുകയും മറ്റുമില്ലെന്ന് ആ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു ഈ മൃഗത്തിന്റെ കൂടെ പാർക്ക ഞാനില്ലെന്ന് പറഞ്ഞു ഞാൻ റോഡിൽ വന്നു ബസ് കയറി ഇങ്ങ് പോന്നു പിന്നെയുണ്ട് പറയാനറയ്ക്കുന്ന കഥകൾ അവൾ നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ പ്രതിമ നീട്ടി അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി ൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ അതുകൊണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മഞ്ഞി എങ്കിലും നന്ദി പറഞ്ഞിട്ട് അയാൾ ഒരു കടലാസ് കഷ്ണം അവിടെ വെച്ചിട്ട് പറഞ്ഞു ഇത് നോക്കൂ അവൾ നോക്കി അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുന്നു അവൾ ശ്രദ്ധിച്ചു നോക്കി ഈ പറഞ്ഞിരുന്ന നേരത്ത് ഇത് വരച്ചത് അത്ഭുതം തന്നെ ആ പ്രതിമ തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തുപോയി പാർവതി തപസ് ചെയ്യുന്ന അല്പം വലിയൊരു പ്രതിമ കൊണ്ടുവന്ന് ആ ചിത്രകാരന് സമ്മാനിച്ചു അയാളത് ആനന്ദവും നന്ദിയും സ്ഫുരിക്കുന്ന ഭാവത്തോടെ വാങ്ങി എന്നാൽ ചെല്ലു എന്ന് പറഞ്ഞ് അവൾ മുറ്റത്തേക്കിറങ്ങി അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാലുണ്ടാകുന്ന നാദം പ്രതിധനിച്ചുകൊണ്ടേയിരുന്നു